ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതാ? ഞാൻ സുഖമായിട്ടൊക്കെ പോകണം. ഇതിനായപ്പോൾ ഉള്ളത് ദുബൈയിലാണുള്ളത്. ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ വൈഫും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് എന്നാൽ ഇവിടുത്തെ ദുബൈയിലെ ഫെറി സർവീസിലൊന്ന് യാത്ര ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഇട്ട്, അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഷാർജയ്ക്ക് പോകാനുള്ള പരിപാടിയാണ്. ഷാർജ അക്വേറിയം ഒക്കെ കാണാൻ പറ്റി അങ്ങനെ പോകാനുള്ള പരിപാടിയാണ്. അവിടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് മറീന ബീച്ച് വരെയുള്ള ടിക്കറ്റ് എടുത്തു. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദുബൈവേ ആണ് ഈ ഫെറി സർവീസിൻ്റെ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ 50 ദിർഹംസ് ആണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ്. പിന്നെ ഇതിൻ്റെ ക്യു ആർ കോഡ് അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ എന്തൊക്കെയോ അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ ഫുഡും സാധനങ്ങളൊക്കെ അവൈലബിൾ ഉള്ള സ്നാക്സ് ഒക്കെയാണ് അത് അവൈലബിൾ ഉള്ളത്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇനി നമ്മൾ യാത്രകളിലൂടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഈ നിൽക്കുന്നത് അൽഗുബൈബ മെട്രോ സ്റ്റേഷൻ അടുത്തുള്ള അൽഗുബൈബ മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഈ അൽഷിൻഡഗ മ്യൂസിയത്തിൻ്റെ എല്ലാം അടുത്താണ്. അതായത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ അൽഗുബൈബ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ ഈ മറ്റേ ഫെറിയുടെ ഈ എന്താ ട്രാൻസ്പോർട്ട് സ്റ്റേഷനിലേക്ക് നടക്കാനുള്ളത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇപ്പോൾ ഈ ഇതാണ് മറ്റേ അൽഷിൻഡഗ മ്യൂസിയത്തിൻ്റെ അവിടെയുള്ള കുറേ ഈ ബിൽഡിങ്ങുകളൊക്കെയാണ്. ഒരു കുറേ ഹെറിറ്റേജ് മ്യൂസിയം പോലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മുന്നേ കാണുന്നതാണ് ഇൻഫിനിറ്റി ബ്രിഡ്ജാണ് കാണുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ അടിയിലൂടെയാണ് ഇത് പോവുക. അവിടെ നിന്ന് ഇപ്പോൾ ഒരു പുറപ്പെട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പുറയിലെ കുറച്ച് ഏരിയ നമുക്ക് ഇതുണ്ട്, ഡെക്കുണ്ട്. അതായത് ഈ ആൾക്കാർക്കൊന്ന് കാണാൻ കാഴ്ചകൾ കാണാനുള്ള ഡെക്കുണ്ട്. അപ്പോൾ അവിടത്തേക്കുള്ള ഡോർ അവർ ഓപ്പൺ ചെയ്തു തന്നെ. അപ്പോൾ ഞങ്ങളെല്ലാം പുറത്തേക്ക് ഏതാണ്ട് മുഴുവൻ യാത്രക്കാരും പുറത്തിറങ്ങി ഡെക്കിലേക്ക് വന്നു നിന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഫെറി അൽഗുബൈബിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതിനൊരു സ്റ്റോപ്പുണ്ട് ഈ ജുമേറ ബീച്ചിൽ. അപ്പോൾ അവിടെയാണിപ്പോൾ നമ്മളിപ്പോൾ നിർത്തിയേക്കുന്ന ഈ ഫെറി. ഇപ്പോൾ അപ്പോൾ ഇവിടെ ഒരു ഏണ്ട 5-10 മിനിറ്റോളം ഇവിടെ ഇവർ സ്റ്റേ ചെയ്യും. അതിനുശേഷം ഇവിടുത്തെ യാത്രക്കാരെ എടുത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ യാത്ര കണ്ടിന്യൂ ചെയ്യും ഇവിടെ വരെ, ദുബായ് മറീന വരെ. ഇവിടെ അടുക്കാനായപ്പോൾ തന്നെ നമ്മൾ ഈ ഡെക്കിൽ നിന്നവരെല്ലാം ഇവർ വിളിച്ച് അകത്തേക്ക് കയറ്റിയിരുത്തി. അതിനുശേഷമാണ് ഈ ഫെറി നിർത്തിയത്. ജുമേറ ബീച്ചിൽ നിന്ന് വീണ്ടും യാത്ര തുടർന്നപ്പോൾ അവിടെ നിന്ന് എല്ലാവരും അപ്പോഴത്തേക്ക് എല്ലാവരെയും നമ്മുടെ ഡെക്കിലേക്ക് എല്ലാവരും തിരിച്ചു വന്നു. അപ്പോൾ ഡെക്കെല്ലാം ഓപ്പൺ ആയി. വീണ്ടും ഞങ്ങൾ ഡെക്കിലേക്ക് വന്നു. നിങ്ങൾക്കിപ്പോൾ കാണാം അങ്ങ് ദൂരെ ആയിട്ട് നമ്മുടെ ബുർജ് ഖലീഫയൊക്കെ നിൽക്കുന്ന കാണാം. അങ്ങ് ദൂരെയായിട്ടൊരു മിന്നായം പോലെ കാണുന്നത് നമ്മുടെ ബുർജല്ലറവാണ് കാണുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു സൈഡ് ഇതിൽ കുരിശുണ്ട് എന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷിപ്പിൻ്റെയൊക്കെ പായ കിട്ടുന്ന ഭാഗമുണ്ടല്ലോ അതുപോലത്തെ ഒരു ഡിസൈനാണ്.
കടലിന് അഭിമുഖമായിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആയതുകൊണ്ടാണ് ഇവരിങ്ങനൊരു ഡിസൈൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി ആ ഒരു ഡിസൈൻ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ദ റോയൽ അറ്റാൻഡൻസ് എന്ന് പറയുന്ന റിസോർട്ട്സ് ആൻഡ് റെസിഡൻസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇല്ലിങ്ങനെ കട്ടയടിക്കി വെച്ചേക്കുന്ന പോലെയല്ലേ രസമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന ഹോട്ടലാണ്, ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ദ അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത് വേറൊന്നുണ്ട്, ഇത് അറ്റ്ലാന്റിസ് ദ പാം എന്ന് പറയുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടൽസാണ്. ഇതിനകത്ത് തന്നെ അക്വേറിയം, അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെയാണ് അറ്റ്ലാന്റിസ് അക്വാവെഞ്ചർ പാർക്കുള്ളത്. അതുപോലെ തന്നെ ഡോൾഫിൻ ബേ, അതുപോലെ തന്നെ സീ ലയൺ പോയിൻറ്റ്, ട്രൈഡൽ ടവർ, സ്പ്ലാഷേഴ്സ് കോവ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈ ഒരു ഏരിയയിൽ തന്നെ. അങ്ങനെ നമ്മളിപ്പോൾ മറീന ബീച്ചിൻ്റെ ഒക്കെ അടുത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ ജെറ്റ്സ്കി ഒക്കെ ഇങ്ങനെ പാറി പറന്ന് വെള്ളത്തിൽ കൂടെ നടക്കുന്ന കാണാം. നമ്മളിങ്ങനെ ബീച്ചിന് അടുത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടോ കുറേ പറവകൾ നമ്മുടെ ഈ ഫെറിയുടെ ചുറ്റിനും ഫുള്ള് പറവകൾ ഇങ്ങനെ പറന്ന് നടക്കണം. നല്ല രസമാണ് കേട്ടോ കാണാൻ, വേറെ ലെവലൊരു കാഴ്ച. ഇങ്ങനെ പറന്ന് പറന്ന് മുഴുവൻ നമ്മുടെ കയ്യകലത്തിലാണ് പറഞ്ഞത്, അല്ല ഒത്തിരി ദൂരെയൊന്നുമല്ല, ഇങ്ങനെ അടുത്താണ് പറക്കുന്നത്.
അങ്ങനെ നമ്മൾ ഏതാണ്ട് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങണം, ഇവിടെ വരെ ഉള്ളൂ, ഇവിടെ നമ്മൾ ഇറങ്ങണം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്തി വെച്ചാൽ നോട്ടിഫിക്കേഷൻ അതിനൊന്നും മറക്കില്ലേ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, സി യു, ബൈ ബൈ. പുറംകടലിൽ ഞാൻ കണ്ണീര് കുടിക്കുന്നത് ഒരു ഷോട പോലും കഴിക്കാൻ പറ്റാതെ. എന്താ ഷോട കുടിക്കാൻ വേണ്ടി പുറംകടലിൽ ഞാനൊരു പെട്ടിക്കൊടുക്കണം.